ലോകരാജ്യങ്ങളിലാകെ പടർന്നുപിടിച്ച കൊറോണ വൈറസിനെതിരെയുള്ള പ്രതിരോധ വാക്സിൻ ഒരിക്കലും വികസിപ്പിക്കാനാകില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ കൊറോണ വൈറസ് വിദഗ്ധ ഡോക്ടർ ഡേവിഡ് നവാറോ. കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിന് വിവിധ രാജ്യങ്ങളിലായി നൂറിലേറെ പരീക്ഷണങ്ങൾ തുടരുകയും ഏതാനും വാക്സിനുകൾ മനുഷ്യരിൽ പരീക്ഷിച്ചു തുടങ്ങുകയും ചെയ്തതിന് പിന്നാലെയാണ് ആശങ്ക ഉയർത്തി ഡോക്ടർ ഡേവിഡ് നവാറോയുടെ പ്രസ്താവന. വർഷങ്ങൾ നീണ്ട ഗവേഷണത്തിന് ശേഷം HIV, ഡെങ്കു വൈറസ് എന്നിവയ്ക്കെതിരെയുള്ള പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ സാധിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് കോവിഡ് പ്രതിരോധ വാക്സിനും വികസിപ്പിക്കാനാകില്ലെന്ന് ഡോക്ടർ ഡേവിഡ് നവാറോ പറഞ്ഞത്. HIV റിപ്പോർട്ട് ചെയ്തിട്ട് 10 ആണ്ടുകൾ പിന്നിടുകയും 3.2 കോടി ആളുകൾ മരിക്കുകയും ചെയ്തിട്ടും HIVക്കെതിരെയുള്ള പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ലോകത്താകെ പ്രതിവർഷം 4 ലക്ഷത്തോളം ജനങ്ങൾക്ക് ബാധിക്കുന്ന ഡെങ്കു വൈറസിന് ഫലപ്രദമായ പ്രതിരോധ വാക്സിൻ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടെ ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 2,52,000 കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ മരണം അമേരിക്കയിലാണ്. ഇതുവരെ 69,925 പേർ മരിച്ചു. ഇറ്റലിയിൽ 29,079 പേരും ബ്രിട്ടനിൽ 28,734 പേരും സ്പെയിനിൽ 25,428 പേരും മരിച്ചു. ലോകത്ത് വൈറസ് ബാധിതരുടെ എണ്ണം 36,46,000 പിന്നിട്ടു. കൂടുതൽ രോഗികൾ അമേരിക്കയിലാണ്. അമേരിക്കയിലെ രോഗികളുടെ എണ്ണം 12,12,900 കവിഞ്ഞു.